ഒരു ചെറിയ ഫോട്ടോഗ്രാഫർ എന്നുള്ള വികാരത്തോടുകൂടി ഞാനും അതിൽ പങ്കുചേരുകയാണ്. കുട്ടിക്കാലത്ത് എല്ലാ കുട്ടികളെയും പോലെ ദാരിദ്ര്യത്തിൻ്റെ നടുവിൽ വളർന്ന സാഹചര്യമാണെങ്കിൽ പോലും ചിത്ര രചനയിൽ വലിയ താല്പര്യമുണ്ടായിരുന്നു. നമ്മുടെ ഭിത്തികളിൽ മതിലുകളിൽ ചോക്കും കരിക്കട്ടയും ഒക്കെ ഉപയോഗിച്ച് പച്ചലയും കൊണ്ട് സാധാരണ ഗ്രാമീണരായ കുട്ടികൾ ചെയ്യുന്നത് പോലെ ഞാനും ഒരുപാട് ചിത്രങ്ങൾ കോറിയിട്ടിട്ടുണ്ട്. പിന്നീട് അത് പേപ്പറിലേക്കും പകർത്തി കളർ പെൻസിൽ. എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ലക്ഷൂറിയസ് ആയിട്ടുള്ളൊരു ഐറ്റമാണ് കളർ പെൻസിൽ. അത് വാങ്ങുക, ഒരെണ്ണം കിട്ടുക എന്നൊക്കെ പറയുന്നത് വലിയ ആഹ്ലാദമുണ്ടാക്കിയ ഒന്നാണ്. ആ ഒരു കാലഘട്ടത്തിൻ്റെ ദാരിദ്ര്യത്തിൻ്റെ പ്രത്യേകതയാണ്. അവിടെ നിന്നും എനിക്കിത് വരയ്ക്കാനുള്ള ഒരു കഴിവ് മനസ്സിലാക്കി എൻ്റെ അച്ഛൻ 10-ാം ക്ലാസ് പാസ്സാകുമ്പോൾ നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായിരുന്ന ക്ലാസിക് ചിത്രകാരൻ ആർട്ടിസ്റ്റ് VS വല്യത്താനെ എന്നെ പരിചയപ്പെടുത്താനും, എന്ന് വെച്ചാൽ അദ്ദേഹമായിട്ട് വ്യക്തിപരമായിട്ട് ഞങ്ങൾക്കെല്ലാം പരിചയമുണ്ട്. പന്തളത്തെ ഏറ്റവും പ്രമുഖനായ എണ്ണച്ചായ ചിത്രകാരനാണ്. അപ്പോൾ അദ്ദേഹത്തെ എന്നെ കൊണ്ട് പരിചയപ്പെടുത്തി. അദ്ദേഹത്തിന് എന്തുകൊണ്ടോ എന്നെ വലിയ ഇഷ്ടമായി. അപ്പോൾ പറഞ്ഞു, 10-ാം ക്ലാസ് കഴിഞ്ഞാൽ നീ എൻ്റെ കൂടെ, അന്ന് ഈ ഗുരുകുല സമ്പ്രദായം പോലെ ആയതുകൊണ്ട് എൻ്റെ ഇവിടെ നിന്ന് പഠിക്കാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പന്തളത്തുള്ള പ്രകാശ് സ്റ്റുഡിയോ, ആ സ്റ്റുഡിയോയിൽ ഞാൻ എത്തുന്നു. എൻ്റെ അച്ഛനും ആ സ്റ്റുഡിയോയുടെ മാനേജർ സുന്ദരേശ്വർ പണിക്കർ എന്ന് പറയുന്ന അദ്ദേഹമായിട്ടുള്ള വ്യക്തിപരമായ സൗഹൃദം കൂടിയാണ്. സ്റ്റുഡിയോയിൽ എന്നെ കൊണ്ടെത്തിക്കാനുള്ള ഒരു കാരണം, ഞാൻ 7-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പന്തള NSS ഹൈസ്കൂളിലെ ക്ലാസ് ലീഡർ, അതുപോലെ തന്നെ KSU യൂണിറ്റിൻ്റെ സെക്രട്ടറി ഒക്കെ ആയതുകൊണ്ട് ഞാൻ വഴിതെറ്റി പോകുന്നു എന്നൊരു ചിന്ത എൻ്റെ പാവപ്പെട്ട കുടുംബാംഗങ്ങൾക്കുള്ളത് കൊണ്ടാണ് പിന്നെ ഒന്ന് നന്നാക്കാൻ വേണ്ടി അങ്ങനെ സ്റ്റുഡിയോ കൊണ്ടാക്കി. അതാണ് സത്യം. അപ്പോൾ എൻ്റെ മനസ്സ് നിറയെ ഒരു ചിത്രകാരനാകണം എന്നൊക്കെയുള്ള ചിന്ത ഉള്ളൊരു കാലഘട്ടത്തിൽ ഈ വൈദ്യൻ കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും പാല് എന്ന് പറയുന്ന പോലെ ഞാനങ്ങനെ ഒരു സ്റ്റുഡിയോയിലെത്തി. ഒരു സ്റ്റുഡിയോയുടെ അന്തരീക്ഷം എന്ന് പറയാൻ നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ടെക്നോളജി ഒന്നുമില്ലാത്ത, എല്ലാം കൈകൾ കൊണ്ട് ചെയ്യുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ഞാനങ്ങനെ പ്രകാശ് സ്റ്റുഡിയോയിലെ ഫോട്ടോഗ്രാഫർ അസിസ്റ്റൻ്റായി എത്തപ്പെട്ടു. അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റുഡിയോ മുതലാളിക്ക് ഊണ് വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുക, അവിടെ പ്രമുഖരായ അതിഥികൾ വരുമ്പോൾ ചായ വാങ്ങിക്കൊണ്ട് കൊടുക്കുക, ഏറ്റവും വെളുപ്പിനെ ഒരു 7 മണിക്ക് സ്റ്റുഡിയോയിലെത്തി സ്റ്റുഡിയോ തുറന്ന് അടിച്ചു വാരി ഒക്കെ ഇടുക, കസേരയൊക്കെ തൂത്ത് തുടച്ചിടുക, അങ്ങനെയൊക്കെയുള്ള അതാണ് അസിസ്റ്റൻ്റ് പണി. ആദ്യം ഒന്ന് ക്യാമറയിലൊന്ന് തുടിപ്പിക്കാൻ പോലും ആരും തയ്യാറായിട്ടില്ല. അന്ന് 2 തരത്തിലുള്ള ക്യാമറയാണ്. ഒന്ന് യാഷിക്ക എന്ന് പറയുന്ന ഒരു ക്യാമറ, ആ ക്യാമറ ഒരു ക്യാമറയുടെ അന്നത്തെ വില എന്ന് പറയുന്നത് 800 രൂപയാണ്. എന്ന് പറഞ്ഞാൽ 800 രൂപ ഒരു വലിയ തുകയാണ്. മറ്റൊന്ന് നമ്മുടെ സ്റ്റാൻഡിൽ വെക്കുന്ന ക്യാമറയാണ്, ഫിലിം ലോഡ് ചെയ്ത് സ്റ്റാൻഡിൽ വെക്കുന്ന ക്യാമറ. അതിലെനിക്ക് എത്തുമില്ല, എന്നേക്കാൾ വലിപ്പമുണ്ട് ക്യാമറയുടെ സ്റ്റാൻഡ് എന്നുള്ളതുകൊണ്ട്. എന്തായാലും ഞാനങ്ങനെ അവിടെ എൻ്റെ അതിൻ്റെ ഉടമസ്ഥൻ്റെ അച്ഛനോടുള്ള സ്നേഹവും പിന്നെ എനിക്കിതിലുള്ള താല്പര്യവും കൂടി മനസ്സിലാക്കിക്കൊണ്ട് ഒരുപാട് സ്വാതന്ത്ര്യം ആ സ്റ്റുഡിയോയുടെ ഉടമസ്ഥൻ എനിക്ക് നൽകി, സുന്ദരേശ പണിക്കർ സാർ എന്ന് ഞങ്ങൾ ബഹുമാനത്തോടുകൂടി ഞാൻ വിളിക്കുന്ന ആൾ. അങ്ങനെ ഞാനങ്ങനെ സ്റ്റുഡിയോയിൽ നിൽക്കുന്നു. പിന്നീടത് പതുക്കെ പതുക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാകുന്നു. കാരണം ചെറിയ തുക, ചെറിയൊരു ശമ്പളം കൂടി കുറേ കാലം കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടി. ഞാൻ ഏറ്റവും കൂടുതൽ അന്ന് വർക്ക് ചെയ്ത് ഈ ഡാർക്ക് റൂം വർക്കാണ്, പ്രിൻ്റ് എടുക്കുക, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. പ്രിൻ്റ് എടുക്കുകയും അതുപോലെ എൻലാർജ്മെൻ്റ്, രാത്രി ഞാൻ പിന്നെ താമസം സ്റ്റുഡിയോ തന്നെയായി. അപ്പോൾ എല്ലാവരും പോയി കഴിയുമ്പോൾ രാത്രിയിൽ എൻ്റെ ജോലി ഡാർക്ക് റൂമിൽ വിവിധ തരത്തിലുള്ള പ്രിൻ്റ് എടുക്കുക, അത് ഡെവലപ്പ് ചെയ്ത് അതിൻ്റെ ടോൺ എൻ്റേതായ തലത്തിൽ രൂപപ്പെടുത്തുക. അന്ന് ഈ സിനിമയുടെ ചിത്രങ്ങളൊക്കെ കണ്ട് അതുപോലെ തന്നെ ഈ നമ്മുടെ സ്വയംവരം സിനിമയൊക്കെ കണ്ടിട്ടുള്ളത് കൊണ്ടും മങ്കടരവിവർമ്മ അല്ലെ അതുപോലൊക്കെയുള്ളവരുടെ മനസ്സിൽ അവരെക്കുറിച്ചുള്ള ചിന്തയാണ്. അപ്പോൾ അങ്ങനെ ഒരു പരീക്ഷണം ഇന്ന് കേൾക്കുമ്പോൾ എനിക്കതൊരു ഒരു ചിരി വരുന്നു. പക്ഷേ അങ്ങനെ പ്രിൻറ്റിങ്ങിൽ അപ്പോൾ എൻ്റെ സ്റ്റുഡിയോ
ഉടമസ്ഥൻ തന്നെ പറയുന്നു ഞാൻ നന്നായിട്ട് പ്രിൻ്റ് എടുക്കുന്ന ആളാണ്. അപ്പോൾ പിന്നെ അതിൽ എനിക്ക് കൂടുതൽ ഒരവസരം കിട്ടി. അതേപോലെ തന്നെ ആ സ്റ്റുഡിയോ കാലഘട്ടത്തിൽ തന്നെ പ്രമുഖരായ, കേരളത്തിൽ പ്രമുഖരായ, പ്രത്യേകിച്ച് ഞാൻ ഇപ്പോൾ ഓർക്കുന്നത് ജോൺ എബ്രഹാം, മലയാള ചലച്ചിത്ര രംഗത്ത് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ചരിത്രം കുറിച്ച ചലച്ചിത്രകാരൻ ജോൺ എബ്രഹാം, അതേപോലെ തന്നെ കവി കടമനിട്ട രാമകൃഷ്ണൻ, പിന്നെ ഞാൻ വി എസ് വലിയത്താൻ എണ്ണച്ചായ ചിത്രകാരൻ, അങ്ങനെ നിരവധി നിരവധി വ്യക്തിത്വങ്ങൾ. ഒരു സ്റ്റുഡിയോ എന്ന് പറയുന്ന ഒരു സാംസ്കാരിക കേന്ദ്രം കൂടിയാണ്. അങ്ങനെ വരുമായിരുന്നു. പിന്നീട് പത്താം ക്ലാസ് പാസ്സായി, കോളേജ് പ്രീ ഡിഗ്രി കോളേജ് പന്തളം എസ് എസ് കോളേജ് ചേർന്നു. അപ്പോഴും ഞാൻ രാത്രി കാലങ്ങളിലെല്ലാം സ്റ്റുഡിയോ വർക്കുമായിട്ട് മുന്നോട്ട് പോകും. എനിക്കതിൽ നിന്നൊരു വരുമാനം കിട്ടി. അതൊരു ഒരു ജോലിയുടെ ഭാഗമായിട്ട് ഇതേ സന്ദർഭത്തിൽ പല സ്ഥലങ്ങളിലും ഫോട്ടോഗ്രാഫറായിട്ടുള്ള ജോലി ചെയ്യാൻ മാത്രമല്ല, ഞാൻ ഈ അന്ന് ഈ കല്യാണങ്ങൾക്കൊക്കെ ഫോട്ടോ എടുക്കുക എന്ന് പറയുന്നൊരു 10 പ്രിൻറ്റിൽ കൂടുതൽ എടുക്കാറില്ല. എത്ര വലിയ കല്യാണമാണെങ്കിലും ഒരു റോള് എന്ന് പറഞ്ഞ 12 ഫിലിമാണ്. ആ 12 ഫിലിമിൽ മാത്രമേ നമ്മൾ ഫോട്ടോ എക്സ്പോസ് ചെയ്യാറുള്ളൂ. കാരണം അന്ന് ഒരെണ്ണത്തിൻ്റെ വില എന്ന് പറഞ്ഞാൽ 8 രൂപയാണ്. അപ്പോൾ അതുകൊണ്ട് അധികം ആൾക്കാരും അങ്ങനെ ഒരു ഹരമായിട്ടില്ല. ഒരു ലക്ഷറി ഐറ്റമാണ് ഫോട്ടോഗ്രാഫ്, ഫോട്ടോ എടുക്കുക എന്ന് പറയുന്നത്. അങ്ങനെ ക്യാമറയും തൂക്കി പള്ളികളിലൊക്കെ, അമ്പലങ്ങളിലും പള്ളികളിലും, കൂടുതൽ ഫോട്ടോ എടുക്കാൻ പറ്റുന്ന പള്ളികളിലാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ സൈഡിൽ മാറിയിരിക്കും. ഞങ്ങൾക്കറിയാം ഒരു പള്ളിയിൽ ഏതൊക്കെ സമയത്ത് ഫോട്ടോ എടുക്കണമെന്നുള്ളത്. ഏതാണ്ട് അച്ഛൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥനാ വരികളും ഞങ്ങൾക്ക് കാണാതെ അറിയാം, ഞങ്ങൾ ഫോട്ടോഗ്രാഫർക്കറിയാം. ഇപ്പോൾ ഈ വാനിൽ നിന്നൊരു മകുടം എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ ചാടി ഇരുന്നേക്കും. അങ്ങനെ ഓരോ താലി കെട്ടുമ്പോഴേ, അങ്ങനെ സാരി ഉടുക്കുമ്പോഴേ, അങ്ങനെ. അപ്പോൾ അതൊക്കെ ഒരു എല്ലാ ഫോട്ടോഗ്രാഫേഴ്സും അറിയേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിലാണ് അന്ന് KPCC ജനറൽ സെക്രട്ടറി, ഇപ്പോഴത്തെ പോലെ 100 കണക്കിന് ഭാരവാഹികളില്ലാത്തൊരു കാലത്ത് KPCC ജനറൽ സെക്രട്ടറി AK ആൻ്റണി, അദ്ദേഹം അന്നൊരു പക്ഷേ KPCC പ്രസിഡൻറ്റിനേക്കാൾ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ നിറഞ്ഞു നിന്ന ഒരാളാണ്, ഞങ്ങളുടെയൊക്കെ റോൾ മോഡൽ. അപ്പോൾ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പന്തളത്ത് മീറ്റിങ്ങിന് വരുമായിരുന്നു. അങ്ങനെ ഒരു തവണ വന്നപ്പോൾ പന്തളം ജംഗ്ഷനിലാണ് മീറ്റിംഗ് നടക്കുന്നത്. അന്ന് ഞാനാണ് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ എടുത്തത്. പക്ഷെ അദ്ദേഹത്തിന് അറിയില്ലല്ലോ ഇത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഓടൊപ്പം ക്യാബിനറ്റിൽ അംഗമാകാൻ ഭാഗ്യമുണ്ടായ ഒരു പയ്യനാണ് ഈ ഫോട്ടോ എടുക്കുന്നത്. ഒരിക്കലും ആൻ്റണി സാറോ, അല്ല അങ്ങനൊരവസ്ഥ വരുമെന്ന് ഞാനോ എൻ്റെ മനസ്സിൻ്റെ വിദൂരതയിൽ പോലും ഇല്ലായിരുന്നു എന്നുള്ള സത്യമാണ്. ഇപ്പോൾ അത് ഓർക്കുമ്പോൾ ഒരു അഭിമാന നിമിഷമായി ഞാൻ ഓർക്കുന്നു. അപ്പോൾ അങ്ങനെ ഞാനെടുത്ത ആ ഫോട്ടോ അന്ന് മനോരമയിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. എടുക്കുന്ന ദിവസം പറ്റില്ല, 2 ദിവസം കഴിഞ്ഞിട്ട് കോട്ടയത്ത് ഫോട്ടോ എത്തിച്ച് അവിടെ നിന്നാണ് ഇത് വരുന്നത്. അങ്ങനെ വന്നിട്ടുണ്ട്. പിന്നെ ആ സ്റ്റുഡിയോ എന്നെ സംബന്ധിച്ചിടത്തോളം, ആ സ്റ്റുഡിയോയിൽ പകലെല്ലാം, രാത്രി കാലങ്ങളിലെല്ലാം സ്റ്റുഡിയോ, അതേപോലെ ഞായറാഴ്ച അതുപോലെയുള്ള സ്ഥലങ്ങൾ, മറ്റ് വീടുകളിൽ പോയി ഫോട്ടോ എടുക്കുക, അങ്ങനെ ഒരു ദിനചര്യയായി. ഞാൻ ഏകദേശം ഒരു ഫോട്ടോഗ്രാഫറുടെ ജീവിതത്തിലേക്ക് അങ്ങനെ വഴുതി വീഴുന്ന ഒരു സന്ദർഭത്തിലാണ് ഈ KSU കൂടി തലക്ക് പിടിച്ചതുകൊണ്ട്, യൂത്ത് കോൺഗ്രസ് തലക്ക് പിടിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻ്റായി. ഇതേ സമയത്ത് തന്നെ ഈ സ്റ്റുഡിയോ കേരളത്തിൽ ഈ ഇന്ത്യൻ കോഫി ഹൗസുകളും ഈ ടെലി അതുപോലെ തന്നെ ഈ സ്റ്റുഡിയോകൾ, ഫോട്ടോ സ്റ്റുഡിയോകളുമാണ് പല വിദ്യാർത്ഥി യൂണിയൻ നേതാക്കന്മാരുടെയും താവളങ്ങൾ. ഇപ്പോൾ മാവേലിക്കരയാണെങ്കിൽ തിലക് സ്റ്റുഡിയോ എന്ന് പറയുന്ന സ്ഥാപനമുണ്ട്. ആ തിലക് സ്റ്റുഡിയോയിലാണ് എം മുരളി, രമേശ് ചെന്നിത്തല, അങ്ങനെ പ്രഗത്ഭരായ ആലപ്പുഴ ജില്ലയിലെ പല KSU നേതാക്കന്മാരുടെയും താവളം എന്ന് പറഞ്ഞാൽ പന്തളത്ത് ഞങ്ങളുടെ സ്റ്റുഡിയോ ആണ്. ഇതേപോലുള്ള എല്ലാ നേതാക്കളും ആ സ്റ്റുഡിയോയിൽ, കേരളത്തിലെ ഒട്ടുമുക്കാൽ കോൺഗ്രസ് നേതാക്കന്മാരും അവിടെ എന്നെ അന്വേഷിച്ച് വന്നിട്ടുണ്ട്. ശ്രീ VS സുധീരൻ, അതുപോലെ തന്നെ ബഹുമാനായ ഉമ്മൻചാണ്ടി സാറ്, അതേപോലെ തന്നെ പിന്നെ കടന്നപ്പള്ളി രാമചന്ദ്രൻ, ഏറ്റവും ഒടുവിൽ വരുമ്പോൾ രമേശ് ചെന്നിത്തല, എം മുരളി, അങ്ങനൊരു ചെറിയ അമ്പലം. ഇപ്പം അങ്ങനൊരു വലിയ നിര. കാര്യം അന്ന് ഞങ്ങളുടെ ലോക്കൽ രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന ഒരാളാണ് ഞാൻ എന്നുള്ളത് കൊണ്ട് അവിടെ എന്നെ അന്വേഷിച്ച് വരിക. കാരണം MC റോഡിലായതുകൊണ്ട് ട്രിവാൻഡ്രത്ത് നിന്ന് കോട്ടയത്തേക്ക് പോകുമ്പോഴൊക്കെ ഞങ്ങളെയൊക്കെ കാണാനും ഞങ്ങളെ അന്വേഷിക്കുന്ന ഒരു പതിവ് അന്നുണ്ടായിരുന്നു. അന്നത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. കാര്യം തിരുവനന്തപുരത്തു നിന്ന് കോട്ടയത്ത് പോകുന്ന ഉമ്മൻചാണ്ടിയും PC ചാക്കോയും ജീപ്പിൽ പോകുമ്പോൾ, ഒരു കോളേജ് കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്കൂള് കാണുമ്പോൾ അവിടെ നിർത്തി അവിടെയുള്ള പ്രധാന KSU പ്രവർത്തകരെ അന്വേഷിച്ച് അവരുമായിട്ട് കുശലം പറഞ്ഞ് പോകുന്ന, അതായത് ഒരു ഒരു ഹാർട്ട് ടു ഹാർട്ട് പ്രവർത്തന രീതിയായിരുന്നു അന്നുണ്ടായിരുന്നത്. ഇന്നിപ്പോൾ അതൊന്നുമില്ല. ഇപ്പോൾ വാട്സാപ്പും ടെലിഫോണും
മൊബൈലും വന്നതോടുകൂടി നേരിട്ട് പോലും കാണാൻ കഴിയാത്ത തരത്തിലുള്ള പ്രവർത്തനമാണ് നമ്മൾ നടത്തുന്നത്. അങ്ങനെ അതാണ് എൻ്റെ ഒരു ഫോട്ടോഗ്രാഫി ജീവിതം. പിന്നീടാണ് പിന്നെ കെ എസ് യു ഒരു സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയതോടുകൂടിയാണ് ഫോട്ടോഗ്രാഫിയിൽ നിന്നും കുറച്ച് മാറി നടക്കേണ്ടി വന്നത്. പിന്നീട് രാഷ്ട്രീയ രംഗത്തൊരു വലിയ മുന്നേറ്റം തന്നെയായിരുന്നു വ്യക്തിപരമായി എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ. ഇനി ഫോട്ടോഗ്രാഫറായിരുന്ന സന്ദർഭത്തിൽ എനിക്ക് എപ്പോഴും ഇപ്പോഴും സ്റ്റുഡിയോ എൻ്റെ സഹപ്രവർത്തകരെ കാണുമ്പോൾ ഉള്ളിലൊരു ഒരു ഒരു ചിരി വരാറുണ്ട്. കാരണം ശബരും നമ്മുടെ പന്തളം പാലസിൻ്റെ ഭരണാധികാരി നമ്മുടെ ശശികുമാർ വർമ്മ, അദ്ദേഹം ഞങ്ങളൊക്കെ നാട്ടുകാരും കോളേജ് മേറ്റ്സുമാണ്. ശശികുമാർ വർമ്മ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ 60-ാം വയസ്സ്, ഷഷ്ടിപൂർത്തി, അന്നത്തെ കാലത്തൊരു വലിയ മഹത്തായ കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ആഘോഷങ്ങൾ എടുക്കുന്നതിന് വേണ്ടി ഫോട്ടോ എടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അദ്ദേഹം എന്നെയാണ് ചുമതലപ്പെടുത്തിയത്. അപ്പോൾ അതെനിക്കൊരു വലിയ അംഗീകാരമാണ്. അപ്പോൾ ഞാൻ സ്റ്റുഡിയോയുടെ ഉടമസ്ഥരോട് ചോദിച്ചു. അന്ന് ഞാൻ കവിതാ സ്റ്റുഡിയോ എന്ന സ്റ്റുഡിയോയിലാണ് നിൽക്കുന്നത്. കവിതാ സ്റ്റുഡിയോയുടെ മാനേജറോട് പറഞ്ഞു, ഉടമസ്ഥരോട് പറഞ്ഞു, ചേട്ടാ ഞാൻ പൊയ്ക്കൊള്ളാം എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തോട് പറഞ്ഞ് സൂക്ഷിക്കണം ഇതെടുക്കുമ്പോൾ എന്ന് ശരി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വെളുപ്പിനെ 4 മണിക്ക് പന്തളം അയ്യപ്പ ക്ഷേത്രത്തിൽ അതിൻ്റെ തൊട്ടടുത്തുള്ള കൊട്ടാരത്തിൽ എത്തി രാവിലെ 5 മണിക്ക് ആ അച്ചങ്കോലാറിൻ്റെ പണിക്കെട്ടുകളിൽ നിന്നും ഇങ്ങനെ പൂജാ ദ്രവ്യവുമായി കടന്നു കയറി വരുന്ന ശശികുമാർ വർമ്മയുടെ പിതാവ്, അതൊക്കെയാണ് ആദ്യത്തെ രംഗങ്ങൾ എടുക്കേണ്ടത്. അപ്പം ഞാൻ യഥാർത്ഥത്തിൽ എൻ്റെ മനസ്സിൽ മങ്കടവർമ്മ നിൽക്കുന്നതുകൊണ്ട് ആ സ്റ്റൈലിൽ ഇരുട്ടാണെന്ന് നമ്മുടെ മനസ്സിലാക്കണം. പക്ഷേ നിലവിളക്കുണ്ട്. ആ വിളക്കിൻ്റെ വെളിച്ചത്തിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ അദ്ദേഹത്തിൻ്റെ വിവിധ തരത്തിലുള്ള പടം ആവേശത്തോടെ എടുത്തു. പിന്നെ അത് കഴിഞ്ഞ് പൂജ, സദ്യ എല്ലാം എടുത്തു. ഏതാണ്ടൊരു 5 മണിക്ക് തുടങ്ങിയത് ഏതാണ്ടൊരു 12 മണി വരെയുള്ള എല്ലാ ചടങ്ങുകളും ഞാൻ എടുത്ത് വലിയ ഒരു വിജയശ്രീ ലാളിതനായിട്ട് ഞാൻ സ്റ്റുഡിയോയിലെത്തി. കാരണം പക്ഷേ ഫിലിം ഡെവലപ്പ് ചെയ്യുന്നത് വെളുപ്പാങ്കാലത്തായതുകൊണ്ട് പിറ്റേ ദിവസം മാത്രമേ അതിൻ്റെ റിസൾട്ട് നമുക്കറിയാം. പക്ഷേ എൻ്റെ മനസ്സിലിങ്ങനെ വലിയ ഒരു തിരക്ക്, കാരണം എത്രയും പെട്ടെന്ന് ഇതിൻ്റെ റിസൾട്ട് അറിയണം എന്നുള്ളത്. അങ്ങനെ സ്റ്റുഡിയോ തന്നെയാണ് ഞാൻ താമസം. വെളുപ്പിനെ 5 മണിക്ക് ഡാർക്ക് റൂമിൽ കയറി ഈ ഫിലിം ഞാൻ ഡെവലപ്പ് ചെയ്തു. ഡെവലപ്പ് ചെയ്തിട്ട് വെളിയിൽ ഇരണ്ട വെളിച്ചത്ത് നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി. കാരണം ഫിലിം കംപ്ലീറ്റ് വൈറ്റാണ്, ഒന്നുമില്ല. ആ ഒരു 2 റോളിലും ഒന്നുമില്ല. ചങ്കിടിച്ചു പോയി. ഞാൻ എന്തു പറയും, 2 ഹവർ റീഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയല്ല. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ ഷഷ്ടിപൂർത്തി ആഘോഷങ്ങളുടെ ആചാരത്തിൻ്റെ ഫോട്ടോയാണ്, അവിസ്മരണീയമാണ്. അതായത് ജീവിതത്തിലെ ഏറ്റവും അവിസ്മരണീയ ഒരു ഫോട്ടോയാണ്, ഫോട്ടോകളാകേണ്ടതാണ്. ഞാനല്ലാതെ വേറൊരു ഫോട്ടോഗ്രാഫറും ഇല്ല. പിന്നെ ആരോട് എന്ത് പറയും, അങ്ങനെ നാട് വിട്ടാലോ എന്ന് പോലും ചിന്തിച്ച ഒരു നിമിഷമായിരുന്നു. പക്ഷേ അടുത്ത ദിവസം ശശികുമാർ വർമ്മ സ്റ്റുഡിയോ വന്ന് ഇതിൻ്റെ അന്ന് നമ്മൾ പ്രൂഫ് കാണിക്കും. പ്രൂഫ് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഫിലിം ഡെവലപ്പ് ചെയ്തില്ല, പ്രൂഫ് നാളെ തരാം, മറ്റന്നാൾ തരാം. അങ്ങനെ ഇത് 1 ആഴ്ചയോളം ഞാൻ തള്ളിവിട്ട് അവസാനം ഞാൻ സ്റ്റുഡിയോയുടെ ഉടമസ്ഥരോട് സത്യം പറഞ്ഞു. യഥാർത്ഥത്തിൽ പറ്റിപ്പോയത് പുതിയൊരു ക്യാമറ ആയിരുന്നു, യാഷി ക്യാമറ എന്ന് പറഞ്ഞു. ആ ക്യാമറയിൽ ഫ്ലാഷിൻ്റെ ഒരു നോബുണ്ടായിരുന്നു. അത് എൻ്റെ അപ്പോഴത്തെ ആ ടെൻഷൻ കൊണ്ട് അത് ഓണാക്കാൻ മറന്നുപോയി. അതുകൊണ്ട് ഒരു ചിത്രവും പതിഞ്ഞില്ല. അത് എത്രയോ വർഷം കഴിഞ്ഞു. ഇത് സംഭവിക്കുന്നത് 74-ലോ എങ്ങാണ്ടാണ് തോന്നുന്നു. ഇത്രയും വർഷം കഴിഞ്ഞപ്പോഴും ഞാനിങ്ങനെ ക്രിസ്റ്റൽ ക്ലിയറായിട്ട് എൻ്റെ മനസ്സിൽ അതിങ്ങനെ കൊണ്ടു കിടക്കുക. അവരുടെ ഒരു വിഷമം ഒന്ന് ആലോചിച്ച് നോക്കുക. പക്ഷേ ശശികുമാർ വർമ്മ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ഞാനത് ഇന്നും പറഞ്ഞിട്ടില്ല, കാരണം ഇങ്ങനെ സംഭവിച്ചതാണ്, പറഞ്ഞിട്ടില്ല. പക്ഷെ അന്ന് പറഞ്ഞൊരു കള്ളം ഈ ഡെവലപ്പ് ചെയ്തുകൊണ്ടുവന്ന ഫിലിം എവിടോ മോശം നഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത്. അത് അവർ വിശ്വസിച്ചിരിക്കുകയാണ് ഇന്നും, അതാണ് സത്യം. അത് കഴിഞ്ഞ് തിരുവനന്തപുരത്ത് ഒരിക്കൽ വന്നപ്പോൾ ചെറിയൊരു ക്യാമറ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ശാന്തിനഗറിൽ വെച്ച് ലീഡയുടെ നിരവധി ചിത്രങ്ങളെടുത്തു. അദ്ദേഹം എന്നെ പ്രോത്സാഹിപ്പിച്ചു. കാര്യം അദ്ദേഹം ആത്യന്തികമായി ഒരു ചിത്രകാരനും കലാകാരനും ആയതുകൊണ്ട് അദ്ദേഹത്തിന് ഞാൻ എടുക്കുന്ന ആംഗിളൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ അദ്ദേഹത്തെ ഞാൻ ആ ഫോട്ടോകളൊക്കെ കൊണ്ട് കാണിച്ചിട്ടുണ്ട്. പിന്നെ ക്യാമറ പിന്നെ പെട്ടെന്നാണ് ഒരു 80 കഴിഞ്ഞപ്പോഴേക്കും 82 ആയപ്പോഴേക്കും നമ്മുടെ ഫോട്ടോഗ്രാഫിയുടെ ലോകത്തെ ഫോട്ടോഗ്രാഫിയുടെ ചരിത്രം മാറി. കാരണം ഡിജിറ്റലിലേക്കും കളറിലേക്കും ഒക്കെ മാറി. മറ്റേ നമ്മൾ പ്രിൻ്റ് എടുത്ത് കളർ അടിക്കുകയാണ്, ബ്രഷ് ചെയ്ത് സാധാരണ വലിയ പ്രിൻ്റ് എടുത്തിട്ട് അതിൽ നമ്മൾ ഇങ്ക്
ചാലിച്ച് കളർ ചെയ്യുന്ന സമ്പ്രദായമായിരുന്നു. അത് ഇന്ന് ആൾക്കാർ പുതിയ ആൾക്കാരോട് പറഞ്ഞാൽ അവർ അത്ഭുതപ്പെടും. അന്ന് കളർ അങ്ങനെയാണ്, അല്ലാതെ കളർ പ്രിൻ്റ് ഇല്ല. ആ പിന്നെ കളർ പ്രിൻ്റിലേക്ക് വരുന്നു ഫോട്ടോ. പിന്നെ പേപ്പറേ വേണ്ടാത്ത അവസ്ഥ വരുന്നു, ഫിലിമേ വേണ്ടാത്ത ഡിജിറ്റൽ സിസ്റ്റത്തിലേക്ക് വന്ന് അതിൻ്റെ ക്വാളിറ്റി മാറി. ഇപ്പോൾ ആർക്കും ഏതൊരു കൊച്ചു കുഞ്ഞിനും ഫോട്ടോ എടുക്കാവുന്ന ഒരു സാഹചര്യം വന്നു. അതുകൊണ്ട് ജനിച്ച് വീഴുന്ന കുഞ്ഞുങ്ങളെല്ലാം ഇപ്പോൾ ഫോട്ടോഗ്രാഫേഴ്സാണ്. പക്ഷേ അതിനിടയിലും എനിക്ക് സന്തോഷം തോന്നുന്നു, ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഐഫോണിൽ കൂടി നമുക്കൊരു ഫിലിം വരെ ഷൂട്ട് ചെയ്യാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു വലിയ പ്രത്യേകത, ഞാൻ രാഷ്ട്രീയത്തിലേക്ക് വന്നപ്പോഴും കേരളത്തിൽ ഏറ്റവും പ്രമുഖരായ മാധ്യമ പ്രവർത്തകരായ ഫോട്ടോഗ്രാഫർമാർ വളരെ പ്രസിദ്ധരായ പലരും ഇന്ന് നമ്മോടൊപ്പം ഇല്ല. അവരോടൊക്കെ വളരെ അടുത്ത് ഇടപഴകാൻ എനിക്ക് കഴിക്കാറ്. ഞാൻ ആ ഫംഗ്ഷൻ ചെല്ലുമ്പോൾ, ഞാൻ മന്ത്രിയായിരിക്കുമ്പോൾ ഒരു ഫംഗ്ഷൻ ചെല്ലുമ്പോൾ, കോട്ടയത്തൊക്കെ ചെല്ലുമ്പോൾ വർഗീസ് സാറൊക്കെയാണ്, ആ അദ്ദേഹത്തിൽ നിന്ന് ഞാൻ ക്യാമറ മേടിച്ച് ഫോട്ടോ എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയാതെ എൻ്റെ ഉള്ളിലുള്ള ഫോട്ടോഗ്രാഫർ എന്നുള്ള ഒരു വികാരമാണ്. ഇന്നും ഞാനതൊരു വലിയ ഭാഗ്യമായി, കാരണം അതൊരു ഉപജീവന മാർഗമായി. ഇതേ കാലഘട്ടത്തിൽ ഞാൻ പ്രീഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ മലയാള മനോരമയിൽ നിന്നും ബാലരമയിൽ ഫോട്ടോഗ്രാഫറായി എനിക്കൊരു ഓഫർ വന്നത് ഞാനിപ്പോഴും ഓർക്കുകയാണ്. അപ്പോൾ ഒരുപക്ഷേ അന്ന് അവിടെ കയറിയത് ഞാനിപ്പോഴും ഒരു ഫോട്ടോഗ്രാഫറായി ക്യാമറയൊക്കെ തൂക്കി ഇവിടെ എ കാൻഡിഡേറ്റ് രമേശ് ചെന്നിത്തലയൊക്കെ ഫോട്ടോ എടുക്കുന്ന ഒരാളായിട്ട് വരുമായിരുന്നു. വന്നുകൂടായികയില്ല ഞാൻ പറഞ്ഞത്. അപ്പം അങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് വന്നു. പക്ഷേ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഞാൻ ബഹുമാനിക്കുന്ന ഒരു വിഭാഗമാണ് ഫോട്ടോഗ്രാഫേഴ്സ്. പിന്നെ അവരുടെ ടെൻഷൻ, കാരണം ഒരു വരുമാനമില്ല, ആകെയുള്ള ഒരു ജീവിതം സത്യത്തിൽ ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി സമർപ്പിച്ചിട്ടുള്ള കലാകാരന്മാർക്ക് ഒരു നല്ല ഫോട്ടോഗ്രാഫറാവാൻ കഴിയുള്ളൂ. വെറുതെ ലെൻസ് തുറന്നാൽ ഒരു ചിത്രം കിട്ടില്ല, അതിന് ജീവൻ വെക്കുക അതിൻ്റെ സന്ദർഭം അനുസരിച്ച്. ഇപ്പം നമ്മൾ മലയാളത്തിൽ തന്നെ എത്രയോ പ്രഗത്ഭരായ ഫോട്ടോ ജേർണലിസ്റ്റുകളുണ്ട്. ആ ഒരു ചിത്രം കൊണ്ട് തന്നെ ലോകപ്രസിദ്ധരായ എത്രയോ ചിത്രകാരന്മാരുടെ ലോകമഹായുദ്ധങ്ങളിലൊക്കെ സംഭവങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് എത്തിക്കുന്ന ആ ഫോട്ടോഗ്രാഫർമാർ ചെയ്യുന്നത് വലിയൊരു സേവനം കൂടിയാണ്. അത് അവസ്മരണീയമായും തീരുന്നത് ഒരു യഥാർത്ഥ കലാകാരനായ ഫോട്ടോഗ്രാഫർമാർക്ക് മാത്രമേ ഉള്ളൂ. എത്രയോ പേർ ഉണ്ട്.